സംസ്ഥാന സ്കൂൾ കായികമേളയിൽ എറണാകുളത്തിന്റെ കിരീടം. 13-ാം തവണയാണ് എറണാകുളം കിരീടം നേടുന്നത്. 253 പോയിന്റാണ് ജില്ല നേടിയത്. പോയിന്റോടെ പാലക്കാട് രണ്ടാമതും 101 പോയിന്റോടെ തിരുവനന്തപുരം മൂന്നാമതുമെത്തി. സ്കൂൾ വിഭാഗത്തിൽ 81 പോയിന്റോടെ കോതമംഗലം സെയിന്റ് ജോർജ് ഒന്നാമതും 62 പോയിന്റോടെ പാലക്കാട് കല്ലടി സ്കൂൾ രണ്ടാമതുമെത്തി. മാർബേസിൽ 50 പോയിന്റോടെ മൂന്നാം സ്ഥാനം നേടി. വിവരങ്ങളുമായി ജോയിനാർ ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്നും. ജോയി, സ്കൂൾ കായികമേളയ്ക്ക് തിരശീല വീഴുമ്പോൾ എറണാകുളവും സെയിന്റ് ജോർജും ചാമ്പ്യന്മാരായിരിക്കുന്നു. എത്രത്തോളം ആധികാരികമായിരുന്നു ഇരുവരുടെയും വിജയം? അമിന, 62-ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് കൊടിയിറങ്ങുമ്പോൾ നിലവിലെ ചാമ്പ്യന്മാരാണ് എറണാകുളം ജില്ല. ആ ചാമ്പ്യൻഷിപ്പ് എറണാകുളം വീണ്ടും നേടിയിരിക്കുന്നു. സ്കൂളുകളുടെ വിഭാഗത്തിൽ വീണ്ടും ഒരു അട്ടിമറി സംഭവിച്ചിരിക്കുന്നു. കഴിഞ്ഞ തവണ കോതമംഗലം മാർബേസിൽ സ്കൂളാണ് ഒന്നാമത് എത്തിയിരുന്നത്. പക്ഷേ അവരെ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളിക്കൊണ്ട് സെന്റ് ജോർജ് കോതമംഗലം സ്കൂളുകളുടെ വിഭാഗത്തിൽ മുന്നിലെത്തിയിരിക്കുന്നു. അതുതന്നെയാണ് ഈ കായികമേളയുടെ ഏറ്റവും വലിയ സവിശേഷതയായി എടുത്തു പറയാൻ കഴിയുക. 10 സ്വർണവും 9 വെള്ളിയും 6 വെങ്കലവും ഉൾപ്പെടെ 81 പോയിന്റ് നേടിയാണ് സെന്റ് ജോർജ് കോതമംഗലം ഒന്നാം സ്ഥാനത്തെത്തിയത്. KHS കുമരംപുത്തൂർ 10 സ്വർണവും 3 വെള്ളിയും 3 വെങ്കലവും ഉൾപ്പെടെ 62 പോയിന്റുമായി രണ്ടാം സ്ഥാനത്തെത്തി. മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട മാർബേസിൽ ഹയർ സെക്കൻഡറി സ്കൂൾ കോതമംഗലത്തിന് 5 സ്വർണവും 7 വെള്ളിയും 4 വെങ്കലവുമാണ് ഉള്ളത്. അവർക്ക് 50 പോയിന്റാണ് നേടാൻ കഴിഞ്ഞത്. കഴിഞ്ഞ തവണ 75 പോയിന്റുമായാണ് അവർ ഒന്നാം സ്ഥാനത്തെത്തിയത്. പക്ഷേ ഇത്തവണ അവർക്ക് 50 പോയിന്റ് മാത്രമേ നേടാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഗവൺമെന്റ് ഫിഷറീസ് HSS നാട്ടിക തൃശൂർ ജില്ല 6 സ്വർണം 4 വെള്ളി 3 വെങ്കലം ഉൾപ്പെടെ 45 പോയിന്റ് നേടി മികച്ച പ്രകടനം കാഴ്ചവെച്ചു. അവർ നാലാം സ്ഥാനത്തെത്തുകയും ചെയ്തു. ജില്ലകളുടെ പട്ടിക പരിശോധിച്ചാൽ എറണാകുളം ജില്ല കഴിഞ്ഞ കുറേ നാളുകളായി 13 തവണ കിരീടം നേടിയ ജില്ലയാണ് എറണാകുളം ജില്ല. ആ അവരുടെ കിരീടധാരണത്തിന്, അവരുടെ കിരീട നേട്ടത്തിന് ഒരു കോട്ടവും ഇത്തവണയും തട്ടിയിട്ടില്ല. ഇത്തവണയും കിരീടം എറണാകുളം ജില്ലയുടെ കയ്യിൽ ഭദ്രമാണ്. പാലക്കാട് ജില്ല രണ്ടാം സ്ഥാനത്തുണ്ട്. 24 സ്വർണം 16 വെള്ളി 13 വെങ്കലം ഉൾപ്പെടെ 196 പോയിന്റോടെയാണ് പാലക്കാട് ജില്ല രണ്ടാം സ്ഥാനത്തെത്തിയത്. കഴിഞ്ഞ തവണ അവർക്ക് 185 പോയിന്റാണ് ലഭിച്ചത്. ഇത്തവണ ആ പോയിന്റ് വർദ്ധിപ്പിക്കാൻ പാലക്കാട് ജില്ലയ്ക്ക് കഴിഞ്ഞിരിക്കുന്നു. കോഴിക്കോട് ജില്ലയായിരുന്നു കഴിഞ്ഞ തവണ മൂന്നാം സ്ഥാനത്ത് ഉണ്ടായിരുന്നത്. 109 പോയിന്റുമായി ഇത്തവണ അവർ നാലാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. തിരുവനന്തപുരം ജില്ല മൂന്നാം സ്ഥാനത്തേക്ക് കയറുകയും ചെയ്തു. 10 സ്വർണം 11 വെള്ളി 10 വെങ്കലം ഉൾപ്പെടെ 101 പോയിന്റാണ് തിരുവനന്തപുരം ജില്ലയ്ക്കുള്ളത്. തിരുവനന്തപുരം ജില്ലയുടെ ഈ മുന്നേറ്റത്തിന്റെ പ്രധാന ഘടകമായത് തിരുവനന്തപുരം സായി സെന്ററിന്റെ മികച്ച പ്രകടനം തന്നെയാണ്. ഓവറോൾ സ്പോർട്സ് ഹോസ്റ്റലിലും ഇത്തവണ മികച്ച പ്രകടനം കാഴ്ചവെച്ചു സായി തിരുവനന്തപുരം. 7 സ്വർണം 7 വെള്ളി 7 വെങ്കലം ഉൾപ്പെടെ 63 പോയിന്റാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. MA കോളേജ് സ്പോർട്സ് ഹോസ്റ്റൽ എറണാകുളം 47 പോയിന്റും സ്പോർട്സ് കൗൺസിൽ ഹോസ്റ്റൽ ഭരണങ്കാനം 18 പോയിന്റും സ്വന്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ മികവാർന്ന പ്രകടനം സ്പോർട്സ് ഹോസ്റ്റലുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. ഇത് മൊത്തത്തിൽ 6 റെക്കോർഡുകളാണ് ഈ കായികമേളയിൽ പിറന്നത്. കഴിഞ്ഞ തവണ 15 റെക്കോർഡ് പിറന്ന സ്ഥാനത്ത് ഇത്തവണ 6 റെക്കോർഡായി കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. സബ് ജൂനിയർ വിഭാഗത്തിൽ 600 മീറ്ററിൽ ചിങ്കിസ് ഖാനാണ് സെന്റ് ജോർജ് കോതമംഗലത്തിന്റെ താരം ഇന്ന് മീറ്റർ റെക്കോർഡിട്ടത്. സീനിയർ ആൺകുട്ടികളുടെ ട്രിപ്പിൾ ജമ്പിൽ അഖിൽ കുമാർ CDയും HS മുണ്ടൂറിന്റെ താരമാണ്. ആ താരവും ഇന്ന് മീറ്റർ റെക്കോർഡ് സ്ഥാപിച്ചു. സീനിയർ പെൺകുട്ടികളുടെ ഹൈ ജമ്പിൽ ജിഷ്ണ എമ്മും കല്ലടി സ്കൂളിന്റെ ജിഷ്ണ എമ്മും ഇന്ന് മീറ്റർ റെക്കോർഡ് സ്ഥാപിച്ചു. അങ്ങനെ 3 മീറ്റർ റെക്കോർഡുകളാണ് ഇന്ന് പറഞ്ഞത്. മൊത്തത്തിൽ 6 മീറ്റർ റെക്കോർഡുകളും പറഞ്ഞു. ഇത്തവണത്തെ കായികമേളയ്ക്ക് പല സവിശേഷതകളുണ്ട്. കാരണം 4 ദിവസമായി നടന്ന കായികമേള 3 ദിവസമായി കുറച്ചു. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ ഓരോ ദിവസത്തെയും ഇവന്റുകളുടെ എണ്ണം കൂടുതലായിരുന്നു. അതുകൊണ്ട് തന്നെ കായിക താരങ്ങൾക്ക് മത്സരങ്ങളിൽ അതിവേഗത്തിൽ പങ്കെടുക്കേണ്ടി വന്നു. പല താരങ്ങൾക്കും തങ്ങളുടെ ചില ഇനങ്ങളിൽ പങ്കെടുക്കാൻ കഴിയാതെ പോയ കാര്യങ്ങളും ഉണ്ടായി. അങ്ങനെ തിരക്കേറിയ ഒരു ഷെഡ്യൂളായിരുന്നു പലർക്കും.
ഉണ്ടായിരുന്നത്. എങ്കിൽ കൂടിയും അതിന്റെ ആവേശം കുറവൊന്നും ഉണ്ടായില്ല. പക്ഷേ മീറ്റർ കോഡുകൾ കുറയാനുള്ള ഒരു പ്രധാന കാരണം ഇത് തന്നെയാണ് എന്നാണ് കായിക അധ്യാപകരും കായിക താരങ്ങളുമെല്ലാം വിലയിരുത്തുന്നത്. എന്തായാലും ആഘോഷങ്ങളൊന്നും ഇല്ലാതെ ഈ കായികോത്സവം സമാപിച്ചിരിക്കുന്നു. എറണാകുളം ജില്ല വീണ്ടും ചാമ്പ്യൻഷിപ്പ് സ്വന്തമാക്കിയിരിക്കുന്നു. സ്കൂളുകളുടെ വിഭാഗത്തിൽ സെന്റ് ജോർജ് കോതമംഗലം ഒന്നാം സ്ഥാനത്തെത്തി. അത് പ്രത്യേകതയുണ്ട്. പ്രത്യേകിച്ച് രാജു പോൾ എന്ന കായിക അധ്യാപകൻ ഈ കായിക അധ്യാപക പദവിയിൽ നിന്നും വിരമിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ വിരമിക്കൽ അവിസ്മരണീയമാക്കാൻ രാജു പോൾ എന്ന കായിക അധ്യാപകനും അങ്ങനെ ആ വിരമിക്കൽ ചടങ്ങ് ഗംഭീരമാക്കാൻ അവിടുത്തെ കുട്ടികൾക്കും കഴിഞ്ഞു എന്നുള്ളതും ഈ കായികമേളയുടെ സവിശേഷതയായി എടുത്തു പറയാം. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ എറണാകുളത്തിന് 13th കിരീടം. സ്കൂളുകളുടെ പട്ടികയിൽ കോതമംഗലം സെയിന്റ് ജോർജിനും കിരീടം നേടാനായി. ജോയി നായരാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. ശബരിമല വിഷയത്തിൽ ബിജെപി അധ്യക്ഷൻ അമിത്ഷായെ രൂക്ഷമായി വിമർശിച്ച് സിപിഎമ്മും കോൺഗ്രസും. സുപ്രീംകോടതിയെയും നീതിന്യായ സംവിധാനത്തെയും അമിത്ഷാ വെല്ലുവിളിക്കുകയാണെന്ന് ദേശീയ സംസ്ഥാന നേതാക്കൾ ആരോപിച്ചു. പ്രക്ഷോഭത്തിലൂടെ ജനങ്ങൾ സർക്കാരിനെ താഴെയിറക്കുമെന്നാണ് അമിത്ഷാ പറഞ്ഞതെന്ന് പി എസ് ശ്രീധരൻപിള്ള വിശദീകരിച്ചു. നടപ്പാക്കാൻ കഴിയുന്ന വിധികളെ കോടതികൾ പുറപ്പെടുവിക്കാവൂ എന്ന അമിത്ഷായുടെ വിമർശനത്തിനെതിരെയാണ് ദേശീയ സംസ്ഥാന നേതാക്കളുടെ പ്രതിഷേധം. ഭരണഘടനയും നീതിന്യായ സംവിധാനത്തെയും അവഹേളിക്കുന്ന RSS BJP നിലപാടിന്റെ തെളിവാണ് അമിത്ഷായുടെ വാക്കുകളെന്ന് CPM പോളിറ്റ് ബ്യൂറോ പ്രസ്താവനയിൽ പറഞ്ഞു. സുപ്രീംകോടതിയെ അമിത്ഷാ ഭീഷണിപ്പെടുത്തുകയാണെന്ന് പോളിറ്റ് ബ്യൂറോ അംഗം എസ് രാമചന്ദ്രൻ പിള്ള പറഞ്ഞു. അദ്ദേഹം സുപ്രീംകോടതിയോട് നിർദ്ദേശിച്ചിരിക്കുന്നത് തങ്ങൾക്ക് ഹിതകരമായ വിധി മാത്രമേ പുറപ്പെടുവിക്കാവൂ. അത്തരം ശ്രമത്തിനെതിരെ എതിരാ കലാപശ്രമം, അത് രാഷ്ട്രീയ സമരം. അമിത്ഷായുടേത് വർഗീയ വാചക കസർത്താണെന്ന് വി എസ് അച്യുതാനന്ദൻ ആരോപിച്ചു. ശബരിമലയിൽ സ്ത്രീകൾ കയറണമെന്ന് ഉത്തരേന്ത്യയിലിരിക്കുമ്പോൾ പറയുകയും കേരളത്തിലെത്തുമ്പോൾ സമരം ചെയ്യണമെന്ന് ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്ന ഇരട്ടത്താപ്പാണ് അമിത്ഷായുടേതെന്നും വി എസ് പറഞ്ഞു. അമിത്ഷായ്ക്കെതിരെ കേസെടുക്കണമെന്ന് കോൺഗ്രസ് നേതാവ് പ്രിയങ്കാഗാന്ധിയും BSP നേതാവ് മായാവതിയും ആവശ്യപ്പെട്ടു. എരുതിയിൽ എണ്ണയൊഴിക്കുകയാണ് അമിത്ഷാ എന്ന് ഉമ്മൻചാണ്ടി ആരോപിച്ചു. രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി രാഷ്ട്രീയ ലക്ഷ്യമാക്കാൻ വേണ്ടിയാണ് ശ്രമിച്ചത്. അയോധ്യ കേസ് പരിഗണിക്കുന്ന സുപ്രീംകോടതി ജഡ്ജിമാർക്കുള്ള താക്കീതാണ് അമിത്ഷായുടെ വാക്കുകളെന്ന് UDF കൺവീനർ ബെന്നി ബെഹനാൻ പറഞ്ഞു. കോടതികൾ വിധി പറയുമ്പോൾ അത് നടപ്പാക്കാൻ പറ്റാവുന്ന വിധി പറയണം എന്ന് ശ്രീ അമിത്ഷാ പറഞ്ഞിരിക്കുന്നത് ശബരിമലയുടെ മറവിൽ അയോധ്യ കേസിൽ അതിനേക്കാൾ ചൂണ്ടിയാണ്. BJP സംസ്ഥാന അധ്യക്ഷൻ PS ശ്രീധരൻപിള്ള അമിത്ഷായെ ന്യായീകരിച്ച് രംഗത്തെത്തി. ഇങ്ങനെ അക്രമം നടത്തുകയാണെങ്കിൽ, ഇങ്ങനെ അടിച്ചമർത്തി നടത്തുകയാണെങ്കിൽ താഴെ വലിച്ചിറക്കും എന്നാണ് പറഞ്ഞത്. ജനങ്ങൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്, സമരക്കാരെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ശബരിമലയിൽ സംഘർഷത്തിന് ആഹ്വാനം ചെയ്തുവെന്ന കേസിൽ തന്ത്രി കുടുംബാംഗം രാഹുൽ ഈശ്വറിനെ പോലീസ് വീണ്ടും അറസ്റ്റ് ചെയ്തു. കേരളത്തിൽ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയെന്ന് രാഹുൽ ഈശ്വർ ആരോപിച്ചു. രാഹുൽ ഈശ്വറിന്റെ അറസ്റ്റിനെ KPCC വർക്കിംഗ് പ്രസിഡന്റ് കെ സുധാകരൻ വിമർശിച്ചു. എന്നാൽ പോലീസ് നടപടികളെ അനുകൂലിച്ച VT ബൽറാം MLA രംഗത്തെത്തി. നമുക്കൊരു പ്ലാൻ ബിയും പ്ലാൻ സിയും വേണമല്ലോ. ഗവൺമെന്റ് മാത്രമല്ല, നമുക്ക് നമ്മുടേതായ പ്ലാൻ, എനിക്ക് തുറന്നു പറയുന്നതിൽ മടിയില്ല. എറണാകുളം പ്രസ് ക്ലബിൽ വെച്ച് പ്ലാൻ ബി എന്ന പേരിൽ രാഹുൽ ഈശ്വർ നടത്തിയ ഈ വെളിപ്പെടുത്തലാണ് അറസ്റ്റിന് ആധാരം. ചോരവീഴ്ത്തി നടയടപ്പിക്കാൻ തയ്യാറായിരുന്നുവെന്ന വെളിപ്പെടുത്തലിൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് അറസ്റ്റ്. തിരുവനന്തപുരം നന്ദൻകോടുള്ള ഫ്ളാറ്റിലെത്തിയാണ് കൊച്ചി പോലീസ് കസ്റ്റഡിയിലെടുത്തത്. തുടർന്ന് രാഹുൽ ഈശ്വരനെ എറണാകുളത്തെത്തിച്ചു. ഇതൊരു അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയാണ്. നവംബർ 5 വരെ അടിയന്തരാവസ്ഥ തുടരും. കേരളത്തിൽ 3400 അയ്യപ്പ ഭക്തരാണ്. നാളെ കോടതിയിൽ ജാമ്യാപേക്ഷ നൽകുമെന്ന് രാഹുൽ ഈശ്വറിന്റെ ഭാര്യ ദീപ അറിയിച്ചു. രാഹുൽ ഈശ്വരനെ അറസ്റ്റ് ചെയ്തത് ശരിയായില്ലെന്നും അഭിപ്രായ സ്വാതന്ത്ര്യത്തിനെതിരായ നടപടിയാണ് സർക്കാർ തുടരുന്നതെന്നും KPCC വർക്കിംഗ് പ്രസിഡന്റ് കെ സുധാകരൻ വിമർശിച്ചു. സമരക്കാർക്കെതിരായ കിരാത നടപടികൾ സർക്കാർ അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഒരു സമാധാന ഭംഗമില്ലാതെ ഒരു പ്രൊസഷൻ നടത്തിയാൽ ആയിരക്കണക്കിന് ഭക്തജനങ്ങളെ കൈവിലങ്ക് വെച്ച് കൽത്തുറുക്കി നടക്കും എന്ന് പറയുക, പേടിപ്പിക്കുക മാത്രമല്ല അത് പ്രാവർത്തികമാക്കുന്നു എന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു നിർലജ്ജമായ നടപടിയാണ്, ലജ്ജാകരമായ നടപടിയാണ്. എന്നാൽ രാഹുൽ ഈശ്വരനെ അറസ്റ്റ് ചെയ്തതടക്കമുള്ള പോലീസ് നടപടികളെ അനുകൂലിച്ച് VT ബൽറാം MLA രംഗത്തെത്തി. രക്തം വീഴ്ത്തിയും മൂത്രമൊഴിച്ചും സന്നിധാനത്ത് അശുദ്ധി വരുത്താനും കലാപം സൃഷ്ടിക്കാനും ശ്രമിച്ചവർക്കെതിരെ നടപടിയെടുക്കേണ്ടത് സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്തമാണെന്ന് ബൽറാം ഫേസ്ബുക്ക് കുറിപ്പിലൂടെ വ്യക്തമാക്കി. ന്യൂസ് 18 തിരുവനന്തപുരം. ശബരിമല സ്ത്രീ പ്രവേശനത്തിനെതിരെ ഒന്നിച്ചുള്ള സമരമെന്ന BJP അധ്യക്ഷൻ അമിത്ഷായുടെ പ്രഖ്യാപനത്തെ തള്ളി വെള്ളാപ്പള്ളി നടേശൻ. SNDP പ്രത്യക്ഷ സമരത്തിനില്ലെന്ന് വെള്ളാപ്പള്ളി വ്യക്തമാക്കി. വെള്ളാപ്പള്ളിയുടെ നിലപാടിനെ CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ സ്വാഗതം ചെയ്തു. എന്നാൽ BDJS BJPക്കൊപ്പം നിൽക്കുമെന്ന് തുഷാർ വെള്ളാപ്പള്ളി വ്യക്തമാക്കി. SNDP ഭാരതീയ ജനതാ പാർട്ടി
दोनों मिलकर सरकार के अत्याचार के खिलाफ डटकर लड़ेंगे और हमारी आस्थाओं की रक्षा के लिए सब कुछ करेंगे. വെള്ളാപ്പള്ളിയെയും ശിവഗിരി സന്യാസിമാരെയും ഒപ്പമിരുത്തിയുള്ള അമിത്ഷായുടെ പ്രഖ്യാപനം കൃത്യമായ ലക്ഷ്യത്തോടെയുള്ളതായിരുന്നു. സഖ്യകക്ഷിയായ ബി ഡി ജെ എസ് മാത്രമല്ല എസ് എൻ ഡി പി യോഗവും ബി ജെ പിക്കൊപ്പമാണെന്ന് വരുത്തി തീർക്കുകയായിരുന്നു ശ്രമം. ഇത് തിരിച്ചറിഞ്ഞാണ് വെള്ളാപ്പള്ളി അമിത്ഷായെ തള്ളിപ്പറഞ്ഞത്. വിശ്വാസികൾക്കൊപ്പമെന്ന് പറയുമ്പോഴും സർക്കാരിനെതിരെ പ്രത്യക്ഷ സമരത്തിനില്ലെന്ന് വെള്ളാപ്പള്ളി ആവർത്തിക്കുന്നു. ഒരു സമരത്തിന് ഒരു കാരണവശാലും എസ് എൻ ഡി പി യോഗ പ്രവർത്തകർ ഇതുമായി ബന്ധപ്പെട്ട് തെരുവിൽ ഇറങ്ങരുത് എന്നും ഞങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. എസ് എൻ ഡി പിയുടെ തീരുമാനത്തെ കോടിയേരി ബാലകൃഷ്ണൻ സ്വാഗതം ചെയ്തു. പുരോഗമനപരമായ നിലപാടാണ് എസ് എൻ ഡി പിയുടേതെന്ന് അദ്ദേഹം പറഞ്ഞു. എസ് എൻ ഡി പി സ്വീകരിച്ചിരിക്കുന്ന സമീപനം വളരെ സ്വാഗതാർഹമാണ്. അതേസമയം ബി ഡി ജെ എസ് ബി ജെ പിക്കൊപ്പം നിൽക്കുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി വ്യക്തമാക്കി. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് എസ് എൻ ഡി പി നിലപാടാണെന്നും ബി ഡി ജെ എസിന്റെ നിലപാടല്ലെന്നും അദ്ദേഹം വിശദീകരിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം. ശബരിമല സ്ത്രീ പ്രവേശനത്തിനെതിരായ പ്രതിഷേധം സംസ്ഥാനത്ത് പാർട്ടിക്ക് അനുകൂലമായ അന്തരീക്ഷം സൃഷ്ടിച്ചുവെന്ന് ബി ജെ പിയുടെ വിലയിരുത്തൽ. അവസരം മുതലെടുത്ത് പാർട്ടിയുടെ ശക്തി വർദ്ധിപ്പിക്കാൻ സംസ്ഥാന നേതൃത്വത്തിന് ദേശീയ അധ്യക്ഷൻ അമിത്ഷാ നിർദ്ദേശം നൽകി. കൂടുതൽ പ്രമുഖരെ പാർട്ടിയിലെത്തിക്കാൻ നിർദ്ദേശിച്ചാണ് അമിത്ഷാ ഡൽഹിക്ക് മടങ്ങിയത്. ദേശീയതലത്തിൽ ബി ജെ പിയുടെ എക്കാലത്തെയും പ്രധാന മുദ്രാവാക്യമായ രാമജന്മഭൂമി കേരളത്തിൽ കാര്യമായി ഫലം കണ്ടിരുന്നില്ല. ഇതിനു പകരം ലഭിച്ച സുവർണ അവസരമായാണ് ബി ജെ പി ശബരിമല വിഷയത്തെ കാണുന്നത്. കോടതി വിധി നടപ്പാക്കാൻ ഇടതുമുന്നണി ശ്രമിക്കുന്നതും കോൺഗ്രസ് സമരത്തിന്റെ പിന്നണിയിലേക്ക് തള്ളപ്പെട്ടതും അനുകൂല സാഹചര്യമൊരുക്കിയെന്നാണ് ബി ജെ പിയുടെ വിലയിരുത്തൽ. എൻ എസ് എസിന്റെ നിലപാടും സഹായകമാണ്. ഈ അനുകൂല അന്തരീക്ഷം പരമാവധി പ്രയോജനപ്പെടുത്താനാണ് അമിത്ഷാ നേതൃത്വത്തിൽ നൽകിയിരിക്കുന്ന നിർദ്ദേശം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ ശബരിമല വിഷയം സജീവമായി നിലനിർത്തണം. കൂടുതൽ ഹൈന്ദവ സംഘടനകളുടെ പിന്തുണ ഉറപ്പാക്കണമെന്നും അമിത്ഷാ നിർദ്ദേശിച്ചിട്ടുണ്ട്. കെ പി സി സി മുൻ നിർവാഹക സമിതി അംഗവും ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റുമായ രാമൻ നായരുടെ പാർട്ടി പ്രവേശനം ഇത്തരം നീക്കങ്ങൾക്ക് കൂടുതൽ ഊർജ്ജമാകുമെന്നാണ് ബി ജെ പിയുടെ പ്രതീക്ഷ. എന്നെ സ്വാഗതം ചെയ്യുന്ന എന്റെ ഈ വിശ്വാസ പ്രമാണങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ എന്നെ സ്വാഗതം ചെയ്യുന്ന ആരാണോ അവരിൽ എനിക്ക് വിശ്വാസം കണ്ടെത്താൻ കഴിഞ്ഞെങ്കിൽ ഞാൻ അവരുമായിട്ട് പോകും. രാമൻ നായർക്ക് പുറമെ ഐ എസ് ആർഒ മുൻ ചെയർമാൻ ജി മാധവൻ നായർ ഉൾപ്പെടെ 5 പ്രമുഖർ ഇന്നലെ അമിത്ഷായിൽ നിന്ന് പാർട്ടി അംഗത്വം സ്വീകരിച്ചു. സംസ്ഥാന പോലീസ് മുൻ മേധാവിയും മുഖ്യമന്ത്രിയുടെ കടുത്ത വിമർശകനുമായ ടി പി സെൻകുമാറും അമിത്ഷായുമായി ചർച്ച നടത്തി. അടുത്ത കാലത്തായി ബി ജെ പി അനുകൂല നിലപാട് സ്വീകരിക്കുന്ന സെൻകുമാറിന്റെ പാർട്ടി പ്രവേശനം വൈകാനിടയില്ല. ബി ഡി ജെ സംസ്ഥാന പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളിയുമായും പാർട്ടി നേതാക്കളുമായും അമിത്ഷാ ഇന്ന് ചർച്ച നടത്തി. ന്യൂസ് 18 തിരുവനന്തപുരം. ശബരിമല വിഷയം സംസ്ഥാന സർക്കാരിനെതിരെയുള്ള പ്രചാരണ ആയുധമാക്കി മാറ്റാൻ ബി ജെ പി. സ്ത്രീ പ്രവേശന ത്തിനെതിരെയുള്ള പ്രതിഷേധങ്ങൾക്ക് സംസ്ഥാന ഘടകത്തിന് അമിത്ഷാ പിന്തുണ നൽകിയതിന് പിന്നാലെ വിധിയെ വിമർശിച്ച് കേന്ദ്രമന്ത്രി അരുൺ ജെയ്റ്റ്ലിയും രംഗത്തെത്തി. ഒരു വിഭാഗത്തിന്റെ അവകാശം സംരക്ഷിക്കുന്നതിന് മറുഭാഗത്തിന്റെ വിശ്വാസങ്ങൾ ഹനിക്കരുതെന്ന് ജെയ്റ്റ്ലി പറഞ്ഞു. ശബരിമലയിലെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര നേതാക്കളുടെ നിലപാട് സംസ്ഥാന ബി ജെ പി നേതൃത്വത്തെ നേരത്തെ വെട്ടിലാക്കിയിരുന്നു. സുപ്രീംകോടതി വിധി പുരോഗമന ആശയമാണെന്നും പുതിയ തലമുറ അത് ഉൾക്കൊള്ളുമെന്നും ആയിരുന്നു കേന്ദ്രമന്ത്രി അരുൺ ജെയ്റ്റ്ലിയുടെ മുൻ നിലപാട്. എന്നാൽ ഒരു വിഭാഗത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് ഭൂരിപക്ഷ വിഭാഗത്തിന്റെ വിശ്വാസങ്ങൾ ഹനിക്കരുത് എന്ന് കേന്ദ്രമന്ത്രി നിലപാട് മാറ്റി. പ്രത്യേകിച്ച് ആചാരങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത് കരുതലോടെയാകണമെന്നും മന്ത്രി പറഞ്ഞു. കഴിഞ്ഞ ദിവസം കേരളത്തിലെത്തിയ ബി ജെ പി ദേശീയ അധ്യക്ഷൻ അമിത്ഷായും സ്ത്രീ പ്രവേശനത്തിനെതിരായ പ്രതിഷേധങ്ങൾക്ക് ബി ജെ പിയുടെ ദേശീയ പിന്തുണ ഉറപ്പു നൽകിയിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്ന സാഹചര്യത്തിൽ ശബരിമല വിഷയം ദേശീയ തലത്തിൽ തന്നെ ഉയർത്തിക്കാണിക്കാനാണ് ബി ജെ പിയുടെ നീക്കം. നേതാക്കളുടെ പിന്തുണ വർദ്ധിക്കുന്നത് പ്രക്ഷോഭം ശക്തമാക്കാൻ സംസ്ഥാന ഘടകത്തിനും കൂടുതൽ ഊർജം പകരും. വിഷയം ആളിക്കത്തിച്ച് പരമാവധി രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാനാകും നീക്കം. കെ പി അഭിലാഷ്, ന്യൂസ് 18, ഡൽഹി. ശബരിമല സംരക്ഷണ യാത്ര എന്ന പേരിൽ അടുത്ത മാസം 8 മുതൽ 13 വരെ കാസർഗോഡ് നിന്ന് പത്തനംതിട്ടയിലേക്ക് രഥയാത്ര സംഘടിപ്പിക്കുമെന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് പി എസ് ശ്രീധരൻപിള്ള. ബി ജെ പി ബി ഡി ജെ എസ് പ്രസിഡന്റുമാർ രഥയാത്രയ്ക്ക് നേതൃത്വം നൽകും. സർക്കാർ നടപടിക്കെതിരെ ഈ മാസം 30 പോലീസ് ആസ്ഥാനത്തിനും എസ് പി ഓഫീസുകൾക്കും മുന്നിൽ ഉപവാസം നടത്തുമെന്നും ശ്രീധരൻപിള്ള തിരുവനന്തപുരത്ത് പറഞ്ഞു. ശബരിമല വിഷയത്തിൽ എൻ എസ് എസ് നിലപാട് തിരുത്തണമെന്ന് സി പി എം. മന്നത്ത് പത്മനാഭന്റെ നവോത്ഥാന നിലപാടുകൾക്ക് വിരുദ്ധമാണ് സുകുമാരൻ നായർ സ്വീകരിക്കുന്ന നിലപാടെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ വിമർശിച്ചു. എൻ എസ് എസ് അല്ല, സർക്കാരാണ് നിലപാട് തിരുത്തേണ്ടതെന്ന് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ തിരിച്ചടിച്ചു.
ശബരിമല സ്ത്രീ പ്രവേശനത്തിനെതിരെ NSS ശക്തമായ നിലപാട് തുടരുമ്പോഴാണ് കോടിയേരി ബാലകൃഷ്ണന്റെ വിമർശനം. നവോത്ഥാന മൂല്യങ്ങൾക്ക് വിരുദ്ധമായ നിലപാടാണ് NSS ഇപ്പോൾ സ്വീകരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. മന്നത്ത പത്മനാഭന്റെ നിലപാടിന് വിരുദ്ധമാണിതെന്നും സത്യം മനസ്സിലാക്കി NSS നിലപാട് തിരുത്തണമെന്നും കോടിയേരി ഉപദേശിച്ചു. NSS എടുക്കുന്ന നിലപാട് ശ്രീ മന്നത്ത് പത്മനാഭൻ സ്വീകരിച്ച നവോത്ഥാന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച നിലപാടിന് വിരുദ്ധമാണ്. NSS അവരുടെ നിലപാട് തിരുത്തണം. കോടിയേരിയുടെ വിമർശനം വന്ന മിനിറ്റുകൾക്കുള്ളിൽ സമരത്തിൽ നിന്ന് പിന്മാറണമെന്ന് NSS പ്രഖ്യാപിച്ചു. കോടിയേരി ബാലകൃഷ്ണന്റെ ഉപദേശം അപ്രസക്തമാണെന്ന് സുകുമാരൻ നായർ വ്യക്തമാക്കി. ശബരിമല പ്രശ്നത്തിൽ വിശ്വാസികൾക്കെതിരെ സർക്കാർ നീക്കം ഉണ്ടാകും എന്നറിഞ്ഞപ്പോൾ തന്നെ ഈ നീക്കത്തിൽ നിന്ന് പിന്മാറുന്നതാണ് നല്ലതെന്ന് കോടിയേരിയെ അറിയിച്ചിരുന്നുവെന്നും സുകുമാരൻ നായർ വ്യക്തമാക്കി. ശബരിമല വിഷയത്തിൽ CPMഉം NSSഉം തമ്മിലുള്ള അകലം വർദ്ധിക്കുന്നുവെന്ന സൂചനയാണ് ഇരുവരുടെയും പ്രസ്താവനകൾ നൽകുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. പ്രളയത്തെ തുടർന്ന് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച മൊറട്ടോറിയത്തിന് പുല്ലുവില. കോഴിക്കോട് ജില്ലാ സഹകരണ ബാങ്ക് 13 കർഷകരുടെ ഭൂമി ജപ്തി ചെയ്യാൻ നടപടി തുടങ്ങി. പ്രളയ ദുരന്തബാധിത മേഖലയിലുള്ള മലയോര കർഷകർക്ക് നേരെയാണ് ജില്ലാ സഹകരണ ബാങ്കിന്റെ പ്രതികാര നടപടി. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. ഇത് സെബാസ്റ്റ്യൻ, കോഴിക്കോട് കൂടരഞ്ഞി പഞ്ചായത്തിലെ കൂലിപ്പണിക്കാരൻ. 6 വർഷം മുമ്പ് കോഴിക്കോട് ജില്ലാ സഹകരണ ബാങ്കിന്റെ മുക്കം ശാഖയിൽ നിന്ന് 1.5 ലക്ഷം രൂപ വായ്പ എടുത്തു. യഥാസമയം തിരിച്ചടയ്ക്കാനായില്ല. പലിശയുൾപ്പെടെ ഇപ്പോൾ ഇത് 2.5 ലക്ഷമായി. പ്രളയമേൽപ്പിച്ച ആഘാതത്തിൽ നിന്ന് കരകയറാൻ പാടുപെടുമ്പോഴാണ് സെബാസ്റ്റിനെയും കുടുംബത്തെയും ഞെട്ടിച്ച് ആകെയുള്ള 5 സെന്റ് ഭൂമിയും കിടപ്പാടവും സർഫാസി നിയമപ്രകാരം ജപ്തി ചെയ്യുമെന്ന് കാണിച്ച് ജില്ലാ സഹകരണ ബാങ്കിന്റെ നോട്ടീസ് ലഭിച്ചത്. കിടപ്പാടവും ഭൂമിയും ബാങ്ക് പിടിച്ചെടുക്കാൻ ഇറങ്ങുന്നതോടെ ആത്മഹത്യയുടെ വക്കിലാണ് ഈ കർഷകൻ. തിരിച്ചടയ്ക്കാൻ ഇപ്പൊ എന്റെ കയ്യിൽ ഒരു പക്ഷേ ഇല്ല. സ്ഥലം അങ്ങനെ വിൽക്കുകയാണെങ്കിൽ അടച്ചിട്ട് തിരിച്ചടയ്ക്കാൻ പറ്റത്തുള്ളൂ. ആരെങ്കിലും വരികയാണെങ്കിൽ വില കുറഞ്ഞിട്ടാണെങ്കിലും കൊടുത്തേക്കാന്ന് ഓർത്തുണ്ട്. കടം തീർക്കാലോ ഓർത്ത്, കടം തീർത്തിട്ട് പിന്നെ വാടകയ്ക്കാണെങ്കിലും താമസിക്കാലോ. ഇത് സെബാസ്റ്റ്യന്റെ മാത്രം പ്രതിസന്ധിയല്ല. കോഴിക്കോട് ജില്ലയിൽ മാത്രം 13 പേർക്ക് ഇതിനോടകം സർഫേസി നോട്ടീസ് ലഭിച്ചു. മഴക്കെടുതി മൂലം ദുരിതബാധിത പ്രദേശമായി പ്രഖ്യാപിച്ച മലയോര മേഖലയിൽ കഴിയുന്നവരോടാണ് സഹകരണ ബാങ്കിന്റെ ഈ ക്രൂരത. കാർഷിക കാർഷികേതര വായ്പകൾക്ക് സർക്കാർ 1 വർഷത്തേക്ക് മൊറട്ടോറിയം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ജപ്തി ഭീഷണി. സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള സഹകരണ ബാങ്കാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തിന് പുല്ലുവില പോലും നൽകാതെ സർഫേസി നോട്ടീസ് അയച്ചിരിക്കുന്നത്. നോട്ടീസ് അയക്കുക മാത്രമല്ല, ജപ്തി നടപടികളുടെ ഭാഗമായി 13 പേരുടെയും സ്വത്ത് പിടിച്ചെടുക്കാൻ പത്രത്തിൽ പരസ്യവും നൽകിയിട്ടുണ്ട്. മഴക്കെടുതിയെ തുടർന്ന് ദുരിതബാധിത പ്രദേശങ്ങളിൽ ജപ്തി നടപടികൾ പാടില്ലെന്ന് സർക്കാർ കർശന നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ സഹകരണ ബാങ്കുകൾ പോലും ഇത് ലംഘിച്ചുകൊണ്ട് വ്യാപകമായി കർഷകർക്ക് ജപ്തി നോട്ടീസുകൾ അയച്ചുകൊണ്ടിരിക്കുകയാണ്. ക്യാമറാമാൻ അരവിന്ദിനൊപ്പം എസ് വിനേഷ് കുമാർ, ന്യൂസ് 18, കോഴിക്കോട്. അതേസമയം മൊറട്ടോറിയം നിലനിൽക്കെ കർഷകർക്കെതിരായ ജപ്തി നടപടികൾ അനുവദിക്കില്ലെന്ന് കൃഷിമന്ത്രി VS സുനിൽകുമാർ. ബാങ്കുകളുടെ തന്നിഷ്ടം സർക്കാർ വകവെച്ചു കൊടുക്കില്ല. തെറ്റായ നടപടിയെടുക്കുന്ന ബാങ്ക് മാനേജർമാർക്കെതിരെ സർക്കാർ നടപടി സ്വീകരിക്കുമെന്നും കൃഷിമന്ത്രി ന്യൂസ് 18നോട് പറഞ്ഞു. അത് ഞാൻ അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്തൊരു കാര്യമാണ്. മൊറട്ടോറിയം നിലനിൽക്കുമ്പോൾ കൃഷിക്കാർക്കെതിരെ ജപ്തി നടപടി നടത്താൻ പാടില്ല. ഞാൻ കർഷകരോട് പറഞ്ഞിരിക്കുന്ന ജപ്തി നടപടി കണ്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഗവൺമെന്റ് ഇടപെടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. രാജ്യത്തിന്റെ ഒരുമയ്ക്ക് യുവാക്കളോട് അണിനിരക്കാൻ ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി. സർദാർ വല്ലഭായ് പട്ടേൽ ജന്മവാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന റൺ ഫോർ യൂണിറ്റിയിൽ എല്ലാ യുവാക്കളും പങ്കെടുക്കണമെന്ന് നരേന്ദ്രമോദി പറഞ്ഞു. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള പ്രതിമയെന്ന ബഹുമതിക്ക് അർഹമായ പട്ടേലിന്റെ കൂറ്റൻ പ്രതിമയുടെ പണി പൂർത്തിയായെന്നും ഉരുക്കു മനുഷ്യനോടുള്ള ആദരവ് പ്രകടിപ്പിക്കാനുള്ള അവസരം യുവാക്കൾ വിനിയോഗിക്കണമെന്നും മൻ കി ബാത് പരിപാടിയിൽ പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. റിപ്പബ്ലിക് ദിനത്തിൽ മുഖ്യാതിഥിയാകാനുള്ള ഇന്ത്യയുടെ ക്ഷണം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിരസിച്ചു. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിനെ അമേരിക്ക ഇക്കാര്യം അറിയിച്ചതായാണ് സൂചന. ഒഴിവാക്കാനാകാത്ത തിരക്കുകൾ ഉള്ളതിനാലാണ് ക്ഷണം നിരസിച്ചതെന്നാണ് വിശദീകരണം. കഴിഞ്ഞ വർഷം അമേരിക്കയിൽ സന്ദർശനം നടത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റിപ്പബ്ലിക് ദിനത്തിൽ മുഖ്യാതിഥിയായി ഡൊണാൾഡ് ട്രംപിനെ ക്ഷണിച്ചിരുന്നു. കഴിഞ്ഞ ഓഗസ്റ്റിൽ ഇന്ത്യ ഔദ്യോഗികമായി കത്ത് നൽകുകയും കത്ത് കിട്ടിയ കാര്യം അമേരിക്ക സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ റിപ്പബ്ലിക് ദിനത്തിൽ മുഖ്യാതിഥിയായി ഇന്ത്യയിൽ എത്താനാകില്ലെന്ന് വൈറ്റ് ഹൌസ് പ്രധാനമന്ത്രിയുടെ ഓഫീസിനെ അറിയിച്ചതായാണ് വിവരം. ഒഴിവാക്കാനാകാത്ത ഔദ്യോഗിക പരിപാടികൾ ഉണ്ടെന്നും മുഖ്യാതിഥിയായി എത്താനാകില്ലെന്നുമാണ് അമേരിക്ക നൽകുന്ന വിശദീകരണം. എന്നാൽ ഇതേക്കുറിച്ച് കൂടുതൽ പ്രതികരിക്കാൻ വിദേശകാര്യ മന്ത്രാലയം തയ്യാറായിട്ടില്ല. അമേരിക്കയുടെ എതിർപ്പ് മറികടന്ന് റഷ്യയിൽ നിന്ന് യുദ്ധവിമാനങ്ങൾ വാങ്ങാനുള്ള കരാറിൽ ഇന്ത്യ ഒപ്പുവച്ചത് ട്രംപിനെ ചൊടിപ്പിച്ചിരുന്നു. ഇറാനിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി പൂർണമായും അവസാനിപ്പിക്കണമെന്ന അമേരിക്കയുടെ നിർദ്ദേശവും ഇന്ത്യ തള്ളിക്കളഞ്ഞിരുന്നു. റിപ്പബ്ലിക് ദിനത്തിൽ പങ്കെടുക്കേണ്ടതില്ലെന്ന അമേരിക്കയുടെ തീരുമാനത്തിന് ഇതും കാരണമായിട്ടുണ്ടെന്നാണ് സൂചന. ന്യൂസ് 18, ഡൽഹി.
രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി ജപ്പാനിലെത്തിയ നരേന്ദ്രമോദി ജപ്പാൻ പ്രധാനമന്ത്രി ഷിൻസോ ആബെയുമായി കൂടിക്കാഴ്ച നടത്തി. പ്രതിരോധം, സുരക്ഷ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉച്ചകോടിയിൽ ചർച്ചയാകും. നാവിക സുരക്ഷ ഉറപ്പാക്കുന്ന കരാറിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവയ്ക്കും. അടുത്തമാസം സംയുക്ത നാവികാഭ്യാസത്തിന് ധാരണയായേക്കും. സാങ്കേതിക രംഗത്ത് സഹകരണം ഉറപ്പാക്കുന്നതിനൊപ്പം വ്യാപാര മേഖലയിലെ ഒരുമിച്ചുള്ള പ്രവർത്തനത്തിനും കൂടിക്കാഴ്ചയിൽ തീരുമാനമാകും.